ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഈ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം ഒരു ബട്ടർ മിൽക്ക് തയ്യാറാക്കണം അതിനു വേണ്ടി മുക്കാൽ കപ്പ് പാല് ഞാൻ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വിനഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ബട്ടർ മിൽക്ക് നമ്മൾ അടച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കണം ഇത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് മുക്കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇതിനകത്തോട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മുക്കാൽ ടീസ്പൂണ് വിനഗർ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ ലെഗ് പീസാണ് എടുത്തേക്കുന്നത് ചിക്കൻ്റേത് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല ലെഗ് പീസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏത് പീസ് വെച്ചിട്ടും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നമ്മൾ ഇനിയും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബട്ടർ മിൽക്കിലോട്ട് ഈ ലെഗ് പീസിന് ഓരോന്നും ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഈ ബട്ടർ മിൽക്കിനകത്ത് ഈ ചിക്കൻ്റെ പീസസ് മുങ്ങിക്കിടക്കണം എന്നാലേ നമ്മുടെ ചിക്കൻ നല്ല ക്രിസ്പിയും അകം നല്ല ജ്യൂസി പോലെയുള്ള സോഫ്റ്റ്നെസ്സിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി ഇത് നമുക്ക് അടച്ചൊരു അഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു ടീസ്പൂണ് ഗാർലിക് പേസ്റ്റാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് തണുത്ത വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ഇതൊരു ലൂസായിട്ടുള്ളൊരു ബാറ്റർ വേണം എന്നാൽ ഒത്തിരി ലൂസും ആകരുത് എന്നാൽ ഒത്തിരി ടൈറ്റും ആകരുത് നമുക്കിതൊന്ന് ചിക്കൻ്റെ പീസസ് ഇത് മുക്കി വേണം പൊരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കണം ചിക്കൻ മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്റർ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ആ ചിക്കൻ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അഞ്ച് മണിക്കൂർ വെച്ചിട്ടുണ്ട് ആ അഞ്ച് മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കുക അതിന് മുമ്പേ ഇതൊന്നും റെഡിയാക്കി വെക്കേണ്ട ആവശ്യമില്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടിങ്ങൂടെ നമുക്ക് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ അധികം സ്പൈസി ആയിട്ടല്ല ഈ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കുന്നത് നമുക്ക് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ കാശ്മീരി മുളക് പൊടിക്ക് പകരം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇതില്ലാത്തോട്ട് മുക്കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ്റെ പീസസ് ഈ മൈദയുടെ കൂട്ടിലോട്ടൊന്ന് മുക്കിയെടുക്കാം ഇനി ഡ്രൈ ആയിരിക്കുന്ന മൈദയുടെ കോട്ടിങ്ങിൽ നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം കാണാത്ത രീതിയിൽ നല്ലതുപോലെ കൈകൊണ്ട് പ്രസ്സ് ചെയ്ത് മൈദയുടെ കോട്ടിംഗ് മൊത്തം ചിക്കനിൽ നമ്മൾ പിടിപ്പിച്ചെടുക്കണം ഒരു പ്രാവശ്യം നമുക്ക് എത്ര ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും മാത്രമേ ഇതുപോലെ കോട്ട് ചെയ്ത് വെക്കാവൂ എല്ലാം കൂടെ ഒരുമിച്ച് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നിൽക്കരുത് അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഈ ചിക്കനിലായിട്ട് ഇതെല്ലാം അങ്ങും നനഞ്ഞു പുകത്തേ ഉള്ളൂ ഈ മൈദയുടെ കോട്ടിങ് അപ്പോൾ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ കുടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ മാത്രമേ ചെയ്തെടുക്കാവൂ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലായിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ മാത്രമേ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാവൂ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് ക്രിസ്പിയും ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരു സൈഡ് റെഡി ആയപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസസ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ആയിട്ട് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതൊരു പാത്രത്തിലോട്ടെടുത്ത് മാറ്റുകയാണ് ഇതുപോലെ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള പീസസും ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കെ എഫ് സി ചിക്കൻ എങ്ങനെ കഴിക്കുന്നു അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു റെസിപ്പിയിൽ വീണ്ടും കാണണം താങ്ക് ഫോർ വാച്ചിങ്